നമസ്കാരം. മാധ്യമ പ്രവർത്തകരുടെ ശവപ്പറമ്പായി മാറുകയാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്നലെ അഫ്ഗാനിസ്ഥാനിലെ പ്രധാന പട്ടണമായ ജലാലാബാദിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ വെടിവെച്ചു കൊന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് മൂന്ന് പേരും വെടിയേറ്റു വീണത്. നാലാമത് ഒരാൾക്ക് കൂടി വെടിയേറ്റിട്ടുണ്ട്. അവർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. മുർസൽ വഹീദി, ഷെഹന, സാദിയ എന്നിവരാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. മൂന്ന് പേർക്കും 20 വയസ്സാണ് പ്രായം. ജലാലാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ മാധ്യമ പ്രവർത്തകരാണ് മരിച്ച മൂന്ന് പേരും. ഇനിക്കാസ് ടി വി എന്നാണ് ഈ സ്വകാര്യ ചാനലിൻ്റെ പേര്. ജലാലാബാദ് പ്രൊവിൻഷ്യൽ പോലീസ് മേധാവി ജുമാ ഗുൽ ഹെമാത് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. നിരോധിത താലിബാൻ സംഘത്തിൽപ്പെട്ടവരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത്. സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനോട് കടുത്ത എതിർപ്പുള്ള പലവിധ ഗ്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജോലിക്ക് പോകുകയോ ഉപരിപഠനത്തിന് പോകുകയോ ചെയ്യുന്ന പെൺകുട്ടികളെ ശാരീരികമായി ആക്രമിക്കുന്നതും കൊല ചെയ്യുന്നതും അഫ്ഗാനിസ്ഥാനിൽ ഒരു സാധാരണ സംഭവമായി മാറുകയാണ്. മാധ്യമപ്രവർത്തകരായ സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് അവരുടെ വാഹനങ്ങൾക്ക് ബോംബ് വയ്ക്കുക, ആസിഡ് ആക്രമണം നടത്തുക, വെടിവയ്ക്കുക തുടങ്ങിയവയാണ് ഈ ഗ്രൂപ്പുകൾ ചെയ്യുന്നത്. താലിബാനും അഫ്ഗാൻ ഗവൺമെൻറ്റും തമ്മിലുള്ള ചർച്ചകൾക്ക് പശ്ചാത്തലമൊരുക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ പട്ടാളം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങിയതോടെയാണ് ഇത്തരം അക്രമങ്ങളുടെ എണ്ണം വർദ്ധിച്ചത്. ഈ പെൺകുട്ടികൾ ജോലി ചെയ്തിരുന്ന ഇനിക്കാസ് ടിവിയുടെ ഡയറക്ടർ സൽമി ലത്തീഫിയെ 2018 താലിബാൻ തട്ടിക്കൊണ്ടുപോയിരുന്നു. സത്യസന്ധമായ വാർത്തകളും വാർത്താ വിശകലനങ്ങളും കൊണ്ട് അഫ്ഗാനിസ്ഥാനിലും പാശ്ചാത്യ മാധ്യമങ്ങളിലും ശ്രദ്ധ പിടിച്ചു പറ്റിയ ചാനലാണ് ഇനിക്കാസ് ടിവി. ഇവിടെ ജോലി ചെയ്തിരുന്ന മലാലായ് മൈവാൻഡ് എന്ന വനിതാ ജേർണലിസ്റ്റിനെയും അവരുടെ ഡ്രൈവറെയും 2020 ഡിസംബറിൽ ഇതേ രീതിയിൽ കൊലപ്പെടുത്തിയിരുന്നു. വനിതകളുടെ അവകാശ സംരക്ഷണത്തിനായി പോരാടിയിരുന്ന സ്ത്രീയായിരുന്നു മലാലായുടെ അമ്മ. ഇവരുടെ കൊലപാതകികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 2018 പ്രവർത്തനമാരംഭിച്ച ഇനിക്കാസ് ടിവിയിൽ ആകെ 10 മാധ്യമ പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേരും നിഷ്ഠൂരമായി വധിക്കപ്പെടുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ ഭൂരിഭാഗവും ഭയത്തിൻ്റെ പിടിയിലാണെന്നും ഈ ഭയം കാരണം അവർ പല വാർത്തകളും മുക്കുകയോ സ്വന്തമായി സെൻസർ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെന്നാണ് അഫ്ഗാനിസ്ഥാനിലെ പത്രപ്രവർത്തകരുടെ സംഘടനയായ നായുടെ തലവൻ മുജീബ് ഖൽവാട്കർ പറയുന്നത്. ഒരുപാട് പേർ രാജ്യം വിട്ടു കഴിഞ്ഞെന്നും മുജീബ് വാർത്താ ഏജൻസികളോട് പറഞ്ഞു. ഭീകരപ്രവർത്തകരുടെയും അത്തരം സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സൈറ്റ് ഇൻ്റലിജൻസ് ഗ്രൂപ്പ് എന്ന സംഘടന ഇപ്പോഴത്തെ കൊലപാതകങ്ങളുടെ ഉത്തരവാദി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടനയ്ക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ സർക്കാർ താലിബാനെയാണ് കുറ്റപ്പെടുത്തിയതെങ്കിലും താലിബാൻ തങ്ങൾക്ക് ഈ പ്രവൃത്തിയിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകവ്യാപകമായി ഈ കൊലപാതകങ്ങളെ അപലപിച്ചുകൊണ്ട് വിവിധ ഭരണാധികാരികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ സൈന്യത്തെ പിൻവലിക്കുക എന്ന തെറ്റായ നയത്തിൻ്റെ ഇരകളാണ് ഈ മൂന്ന് മാധ്യമ പ്രവർത്തകർ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു. ധൗന്യൂസ്, തിരുവനന്തപുരം. ധൗന്യൂസ്, നിങ്ങളുടെ വാർത്ത നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിരൽത്തുമ്പിൽ.